നമസ്കാരം, സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മികച്ച പ്രകടനം തന്നെയാണ് അവസരം ലഭിക്കുന്ന മലയാളി താരങ്ങളൊക്കെ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ മലയാളി താരങ്ങൾ പന്തുതട്ടുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബായ കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണിൽ ഫൈനൽ വരെ എത്തിയപ്പോൾ മുന്നിൽ തിളങ്ങിയ മലയാളി താരങ്ങളും നിരവധിയായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വേട്ടക്കാരിൽ മുൻനിരയിലുണ്ടായിരുന്ന സഹൽ അബ്ദുൾ സമദ് മുതൽ രാഹുൽ കെ പി വരെ ഓരോ മലയാളി താരങ്ങളും കഴിവ് തെളിയിച്ചപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മലയാളി താരങ്ങൾക്കും പ്രിയമേറുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മലയാളി താരങ്ങൾ പന്തുതട്ടുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് സംഘം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുടേതാണ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിക്ക് കഴിഞ്ഞ സീസൺ വളരെ മോശമായിരുന്നുവെങ്കിലും വിപ്പി സുഹൈർ എന്ന മലയാളി താരത്തിന്റെ പ്രകടനം ഏവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയത് തന്നെയായിരുന്നു. ഈ പ്രകടനത്തിലൂടെ ദേശീയ ടീമിലേക്ക് വരെ വിളിയെത്തിയപ്പോൾ വരും സീസണിൽ വിപ്പി സുഹൈറിന് ടീമിലെത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നുമുണ്ട്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുമായി ഒരു വർഷത്തേക്ക് കൂടി കരാർ ബാക്കിയുള്ള താരത്തെ ട്രാൻസ്ഫർ ഫീയും ഒപ്പം കെ പ്രശാന്ത്, ഗിബ്സൺ സിംഗ് എന്നീ താരങ്ങളെയും പകരം നൽകി ടീമിലെത്തിക്കാനും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നു എന്നാണ് വാർത്തകളെങ്കിൽ, ഐ ലീഗ് ചാമ്പ്യന്മാരായ ഗോകുലം കേരള എഫ് സിയിൽ നിന്നും രണ്ട് മലയാളി താരങ്ങളെ സ്വന്തമാക്കാനാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ തന്നെ മലയാളി ഫുട്ബോൾ താരങ്ങളോട് എന്നും പ്രിയം കാത്തു സൂക്ഷിക്കുന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി മലയാളി താരങ്ങളായ എമിൽ ബെന്നി, ജിതിൻ എം എസ് എന്നിവരെ സ്വന്തമാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായ രണ്ട് സീസണുകളിലും ഐ ലീഗ് നേട്ടത്തിലൂടെ ചരിത്രം സ്വന്തമാക്കിയ ഗോകുലം കേരള എഫ് സിക്കൊപ്പം ഈ രണ്ട് സീസണുകളിലും ഒപ്പമുണ്ടായിരുന്നു ഈ താരങ്ങൾ. 2020-21 സീസണിൽ കിരീടം ചൂടിയപ്പോൾ എമേർജിംഗ് പ്ലെയറായി തിരഞ്ഞെടുക്കപ്പെട്ട താരമായിരുന്നു വയനാട്ടുകാരനായ എമിൽ ബെന്നിയെങ്കിൽ ടീമിന്റെ വിജയത്തിൽ പ്രധാന ഭാഗമായിരുന്ന ജിതിൻ എം എസ് ആവട്ടെ 2017-18 കേരളം സന്തോഷ് ട്രോഫി കിരീട നേട്ടത്തിലെത്തിയപ്പോൾ ഫൈനലിൽ ഉൾപ്പെടെ ഗോൾ കണ്ടെത്തി കേരളത്തിന്റെ ടോപ്പ് സ്കോററായി മാറിയിരുന്നു. ഇതോടെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ വരും സീസണുകളിലും മലയാളി തിളക്കം കാണാനാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.